ആദിവാസികളെ ഫ്ളാറ്റുകൾ വിൽക്കുമ്പോൾ അവ നിർമ്മിച്ച് വിൽക്കുകയാണെന്ന കാര്യം രജിസ്റ്റർ ചെയ്യുന്ന ആധാരത്തിൽ കാണിക്കാതിരിക്കുന്നതിലൂടെ വൻ വെട്ടിപ്പ് നടക്കുന്നതായി ആരോപണം. കോടിക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ സർക്കാരിന് ആണ്ടുതോറും നഷ്ടമാകുന്നത്. രജിസ്ട്രേഷൻ രംഗത്തെ പരിഷ്കാരങ്ങളും അഴിമതിക്ക് അവസരം നൽകുന്നതാണ്. സ്ഥലത്തിന്റെ വിസ്തീർണത്തെ ഫ്ളാറ്റിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ഓരോ ഫ്ളാറ്റ് ഉടമയ്ക്കും അവകാശപ്പെട്ട ഭൂമി. ഉദാഹരണത്തിന്, 20 സെന്റിൽ 20 ഫ്ളാറ്റ് പണിതാൽ ഓരോന്നിന്റെയും ഉടമയ്ക്ക് 1 സെന്റിന് വീതം അവകാശം. ഫ്ളാറ്റിന് സ്ഥലം വാങ്ങുന്നയാൾ സ്വന്തം ചെലവിൽ ഫ്ളാറ്റ് പണിയുകയാണെങ്കിൽ ഭൂമിക്ക് മാത്രം ആധാരം രജിസ്റ്റർ ചെയ്താൽ മതി. സെന്റിന് 1 ലക്ഷം രൂപ വിലയുള്ളിടത്ത് 1 സെന്റ് ഭൂമിക്ക് രജിസ്ട്രേഷൻ ചെലവ് നഗരത്തിൽ വെറും 8000 രൂപ. എന്നാൽ ഫ്ളാറ്റ് നിർമ്മാതാക്കൾ പണിതിട്ടിരിക്കുന്ന ഫ്ളാറ്റാണ് വാങ്ങുന്നതെങ്കിൽ ഫ്ളാറ്റ് വില കൂടി ചേർത്ത് വേണം ആധാരം എഴുതാൻ. 15 ലക്ഷം രൂപ വിലയുള്ള ഫ്ളാറ്റാണെങ്കിൽ 1 ലക്ഷം രൂപ ഭൂമി വിലയും ചേർത്ത് ആധാരം രജിസ്റ്റർ ചെയ്യാൻ ചെലവ് 1,28,000 രൂപ. പണിത ഫ്ളാറ്റാണ് വാങ്ങുന്നതെന്ന വിവരം മറച്ചുവെച്ചാൽ ഇടപാടുകാരന് ലാഭം 1,20,000 രൂപയാണ്. ഇത്തരം 50 ഫ്ളാറ്റുള്ള ഒരു സമുച്ചയത്തിൽ നിന്ന് മാത്രം സർക്കാരിനുണ്ടാകുന്ന നഷ്ടം 60 ലക്ഷം രൂപയും. ആണ്ടിൽ സംസ്ഥാനത്തെ 5 നഗരങ്ങളിലുമായി 50 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഉയരുന്നുവെന്ന് കരുതിയാൽ പോലും നഷ്ടം 30 കോടി രൂപയാണ്. അപൂർവം ഫ്ളാറ്റ് നിർമ്മാതാക്കൾ ഒഴികെ മിക്കവരും ഇത്തരത്തിലാണ് ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. അങ്ങനെ കുറെ നിവേദനങ്ങൾ കിട്ടി, അതൊക്കെ പല അതൊരു തീരുമാനം ഫൈനലായിട്ട് എടുത്തിട്ടില്ല. പരിശോധന കാര്യം പരിശോധിക്കാം. സത്യസന്ധമായിട്ട് ഗവൺമെന്റ് കിട്ടണ്ട കിട്ടണ്ടേ. സ്വയം ഫ്ളാറ്റ് പണിതുകൊള്ളാമെന്ന് ആധാരത്തിൽ എഴുതി 1-2 മാസത്തിനകം ഈ ഫ്ളാറ്റുകൾ തഹസീൽദാർമാർ പരിശോധിക്കുന്നത് എങ്ങനെ എന്ന് അന്വേഷിച്ചാൽ മാത്രം മതി ആധാരത്തിലെ കൃത്രിമം കണ്ടെത്താൻ. ആഡംബര ഭവനങ്ങൾക്ക് റവന്യൂ വകുപ്പ് ഈടാക്കുന്ന കെട്ടിട നികുതിയിൽ നിന്നും പല ഫ്ളാറ്റുകളും ഒഴിവാക്കപ്പെടുന്നതായും ആക്ഷേപമുണ്ട്. ഫ്ളാറ്റിന് 10,000 രൂപ നിരക്കിൽ ഈ വഴിക്ക് നഷ്ടമുണ്ടാകുന്നു. മനോജ് പുതിയവിള, കൈരളി വാർത്ത, തിരുവനന്തപുരം.